الحمد لله الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്ന ഷെയ്ഖ് അൽബാൻ റഹിമഹുള്ളാഹ് അദ്ദേഹത്തിൻ്റെ തൽഖീസ് വസീഫത്തു സ്വലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നമ്മൾ ഒരുക്കുന്നത്. ഇതിനു മുൻപ് വിശദീകരിച്ച കാര്യങ്ങൾ അവയുടെ ചുരുക്കം പ്രകാരമാണ്. നിസ്കാരത്തിലെ പ്രവർത്തനങ്ങൾ നാലുണ്ട്: റുക്നുകൾ, ഷർത്തുകൾ, വാജിബുകൾ, സുന്നത്തുകൾ. നിസ്കാരം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഖിബ്ലയിലേക്ക് തിരിയുക എന്നതാണ്. രണ്ടാമത്തെ വിഷയമായി പറഞ്ഞത് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിസ്കാരത്തിൽ നിൽക്കുക എന്നത് നിർബന്ധമാണ്. ഇരിക്കാൻ അനുവാദമുള്ള സന്ദർഭങ്ങൾ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ്. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ മറ സ്വീകരിക്കുക എന്നത് ആവശ്യമുള്ള കാര്യമാണ്. മറ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തിൽ എന്തെല്ലാം മുന്നിലൂടെ നടന്നുപോയാൽ നിസ്കാരം ബാത്തിലാകും, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൽ കുറവ് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവരെയുള്ള ദർസിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയൽ. രണ്ട്, അൽ ഖിയാം, നിസ്കാരത്തിൽ നിൽക്കുക എന്ന. മൂന്നാമത്തെ കാര്യം അൻ നിയ്യത്തു, നിസ്കാരത്തിൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിയ്യത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാ അദ്ദേഹം പറയുന്നു വല ബുദ്ദ ലിൽ മുസല്ലി അൻ യൻവിയ സ്വലാത്ത് അല്ലതി ഖാമ ഇലൈഹ, നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തി ഏതൊരു നിസ്കാരമാണോ അവൻ നിർവഹിക്കാൻ പോകുന്നത് ആ നിസ്കാരം അവൻ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. വതഈനുഹ ബിഖൽബി, അവൻ്റെ ഹൃദയത്തിൽ ഈ നിസ്കാരം ഏതാണ് എന്ന് പ്രത്യേകം വ്യവച്ഛേദിച്ചുകൊണ്ട് ഇന്ന നിസ്കാരമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. കഫർദി ദുഹ്റി ഔൽ ആസർ, ഉദാഹരണത്തിന് ഫർദായ നിസ്കാരമാണ് എങ്കിൽ അത് ദുഹ്റാണോ ആസറാണോ അത് മനസ്സിൽ കരുതണം. ഉദാഹരണത്തിന് ഒരാൾ ദുഹ്റിന്റെ സമയത്ത് ജമാഅക്കി അസർ ചേർത്ത് നിസ്കരിക്കാം, ആദ്യത്തെ നിസ്കാരം ഇത് ദുഹ്റാണ്, രണ്ടാമത്തെ നിസ്കാരം ഇത് ആസറാണ്, ഇങ്ങനെ നിസ്കരിക്കുന്നത് ഏതാണ് എന്ന് അവൻ്റെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ നിസ്കാരത്തിൽ ഇതിൻ്റെ സുന്നത്ത് ഏതാണ്, ദുഹറിൻ്റെ സുന്നത്താണ് എങ്കിൽ ദുഹറിൻ്റെ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതണം. അതല്ലെങ്കിൽ തഹയ്യത്താണെങ്കിൽ അത് കരുതണം. വഹുവ ഷർത്തുൻ ഔ റുക്നുൻ, ഈ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഷർത്താണ് അതല്ലെങ്കിൽ റുക്നാണ്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾക്ക് ഷർത്ത് എന്ന് പറയും, റുക്ന് എന്നാൽ ഉള്ളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്ക് അപ്ര വ്യത്യാസമുണ്ടാകും. ചിലർ പറയും ഷർത്താണ്, ചിലർ പറയും റുക്നാണ്, ചിലർ പറയും നീയത്തോടുകൂടി നിസ്കാരം ആരംഭിച്ചു അതുകൊണ്ട് നീയത്ത് റുക്ന് അതിലാണ് പെടുക. മറ്റു ചിലർ പറഞ്ഞു ഇല്ല, നീയത്ത് നിസ്കാരത്തിന് പുറത്താണ് അതുകൊണ്ട് അത് ഷർത്താണ്. അത് ആ അഭിപ്രായ വ്യത്യാസം പ്രത്യേകിച്ച് ഒരു വിധിയിലൊരു മാറ്റം ഉണ്ടാക്കുകയില്ല. ഷർത്താണെങ്കിലും റുക്നാണെങ്കിലും നിർബന്ധമാണ്. നിസ്കാരത്തിൽ ഷർത്താണെങ്കിലും റുക്നാണെങ്കിലും നിർബന്ധമാണ്. ശരി സഹോദരങ്ങളെ, നീയത്ത് വെക്കുക എന്നത് നിർബന്ധമാണ്. നീയത്തുണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്വീകരിക്കപ്പെടുക. വ ഇന്നമ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ നീയത്ത് വെച്ചത് അതാണ് ഉണ്ടായിരിക്കുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇല അല്ലാഹി വ റസൂലിഹി ഫഹിജ്റതുഹു ഇല അല്ലാഹി വ റസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഹിജ്റ ചെയ്താൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്താൽ അവൻ അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് ഹിജ്റ ചെയ്തിരിക്കുന്നത്, പലായനം ചെയ്തിരിക്കുന്നത്. ومن كانت كانت هجرته الى دنيا يصيبها امراه ينكحها فهجرته الى ما هاجر اليه
ആരെങ്കിലും ദുനിയാവ് ലഭിക്കുന്നതിനു വേണ്ടി മദീനയിൽ കച്ചവടം ചെയ്യാം, അതല്ലെങ്കിൽ മദീനയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി ഹിജറ ചെയ്താൽ, പലായനം ചെയ്താൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ നടത്തിയാൽ, അവൻ എന്തൊന്നിലേക്കാണോ ഹിജറ ചെയ്തിരിക്കുന്നത് അവൻ്റെ ലക്ഷ്യം എന്താണ്, അതാണ് അവന് കിട്ടുക. അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കുകയില്ല. അതുകൊണ്ട് നീയത്ത് നിർബന്ധമാണ്. ഏത് അമലുകൾക്കും മുൻപിൽ നീയത്ത് വേണം. ഇബാദത്തുകൾക്ക് നീയത്ത് നിർബന്ധമാണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഏതൊരു കാര്യവും നീയത്താകുന്നത് രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാകുമ്പോഴാണ്. എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം, രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്ത്. ഒന്നാമത്തെ ചോദ്യം ലിമാ, എന്തിനു വേണ്ടിയാണ് നീ ഈ കാര്യം പ്രവർത്തിക്കുന്നത്. നിഷ്കരിക്കാൻ വന്നു നിൽക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്തിനാണ് നിഷ്കരിക്കുന്നത്, ആർക്കു വേണ്ടിയാണ്. അതിന് ശരിയായ ഉത്തരം എന്താണ്, അള്ളാഹുവിന് വേണ്ടി എന്നതാണ്. അതാണ് നീയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഒരാൾ ആ ഭാഗത്തിൽ തെറ്റുവരുത്തിയാൽ, ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ, ദുനിയാവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്താൽ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല, അതിൽ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നതാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. നീയത്തിലെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ചോദ്യം, മാദ, നീ ചെയ്യുന്നത് എന്താണ് നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ മസ്ജിദിലേക്ക് കയറി വന്നാൽ ചില ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്, മസ്ജിദിലേക്ക് കയറി വന്നാൽ രണ്ട് റക്അത്ത് അങ്ങ് കൈകെട്ടി നിസ്കരിക്കും. എന്താണോ നിസ്കരിക്കുന്നത്, ഇത് ദുഹറിന് മുൻപുള്ള രണ്ട് റക്അത്താണോ, മസ്ജിദിലേക്ക് പ്രവേശിച്ചാലുള്ള തഹയ്യത്താണോ, അതല്ലെങ്കിൽ ദുഹ നിസ്കാരമാണോ, അതല്ലെങ്കിൽ വുദൂഇന് ശേഷമുള്ള സുന്നത്താണോ, എന്താണോ നിർവഹിക്കുന്നത്, അതല്ലെങ്കിൽ ഫർദ് നിസ്കാരമാണോ. ചില ആളുകൾ നിസ്കരിക്കാൻ കൈകെട്ടും, എന്നിട്ടാണ് ഇവർ ചിന്തിക്കുക ഇത് പേരാ നിസ്കാരം. ആ നിസ്കാരം ശരിയായിട്ടില്ല, നിസ്കാരം ശരിയായിട്ടേ ഇല്ല. നിസ്കാരത്തിന് മുൻപ് ഏതാണ് ഈ നിസ്കരിക്കാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിൽ ചിന്തിക്കണം. അത് നിർബന്ധമാണ്. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്ത്. ഒന്നേതാണ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ള കാരണം. രണ്ട്, എന്താണ് ഈ ചെയ്യുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തേത് നീയത്തുൽ ഖസ്ദ്, ലക്ഷ്യമെന്താണ് എന്നത് വ്യക്തമാക്കുന്ന ഭാഗമാണ്. രണ്ടാമത്തേത് നീയത്തു തമീസ്, പ്രവർത്തനം ഏതാണ് എന്ന് വേർതിരിക്കുന്നതാണ്. ഒരാൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ അത് സുബ്ഹിയാവാം, സുബ്ഹിൻ്റെ മുന്നുള്ള സുന്നത്താകാം, മസ്ജിദിലെ തഹയ്യത്താകാം. മസ്ജിദ് തഹയ്യത്ത് സാന്ദർഭികമായി ഞാൻ പറയട്ടെ. ഉദാഹരണത്തിന്, ഒരാൾ മസ്ജിദിലേക്ക് കയറി വന്നു, ദുഹറിന് മുൻപുള്ള രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവൻ മനസ്സിൽ ഇത് തഹയ്യത്ത് കൂടിയാണ് എന്ന് നീയത്ത് വെച്ചാൽ, ആ രണ്ട് റക്അത്ത് കൊണ്ട് അവന് ദുഹറിൻ്റെ സുന്നത്തും കിട്ടും, അതോടൊപ്പം തഹയ്യത്തും ലഭിക്കും. തഹയ്യത്ത് വേറിട്ട് നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മസ്ജിദിലേക്ക് വന്ന രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ്. ആ രണ്ട് റക്അത്ത് ഏതുമാകാം, അത് ദുഹറിന് മുൻപുള്ള രണ്ട് റക്അത്ത് ആകാം, അതല്ലെങ്കിൽ ഇനി ഒരാൾ ദുഹർ തന്നെ നിസ്കരിച്ചാലും മതിയായി. അവൻ്റെ തഹയ്യത്ത് ശരിയായി, തഹയ്യത്തിന് മുൻപ് ഇരിക്കരുത് എന്ന് മാത്രം. ശരി, നിസ്കാരത്തിൽ നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് വളരെയധികം മുൻപ് നീയത്ത് വെച്ചാൽ ആ നീയത്ത് മതിയാവുകയില്ല. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ നീയത്ത് വെക്കാൻ, ഇത് ദുഹർ നിസ്കരിക്കാനാണ് ഞാൻ പോകുന്നത്, എന്നിട്ട് പിന്നെ അവൻ അങ്ങനെ ഇവിടെ വന്ന് കയ്യങ്ങ് കെട്ടി, കൈ കെട്ടിയതിന് ശേഷം അവൻ അലക്കി, ഇനിയിപ്പോൾ ഇത് ദുഹറാക്കണോ അതല്ല തഹയ്യത്താക്കണോ അല്ലെങ്കിൽ സുന്നത്താക്കണോ, പറ്റില്ല. നീയത്ത് എവിടെ നിന്ന് വെച്ചതാണ്, വീട്ടിൽ നിന്ന് വെച്ചതാണ്, പിന്നെ കുറേ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമിന് കുറേ സമയം മുൻപ് നീയത്ത് വെച്ചാൽ ആ നീയത്ത് ശരിയാവുകയില്ല. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് വളരെ കുറഞ്ഞ സമയങ്ങൾക്ക് മുൻപ് ഒരാൾ നീയത്ത് വെച്ചാൽ, ഉദാഹരണത്തിന് മസ്ജിദിൻ്റെ വാതിൽ അത് കയറി വരുന്ന സന്ദർഭത്തിൽ അവൻ്റെ മനസ്സിൽ നീയത്തുണ്ട്, രണ്ടൊക്കെ നിസ്കരിക്കണം, അതല്ലെങ്കിൽ വുദൂ എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവൻ തീരുമാനിക്കണം ദുഹർ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവൻ നിസ്കരിക്കാൻ വന്നു, വലിയ സമയം എടുത്തില്ല, നേരെ വുദൂ എടുത്ത് നേരെ വന്ന് നിസ്കരിച്ചു. തക്ബീറത്തുൽ ഇഹ്റാമിന് കുറച്ച് സമയം മുൻപ് അവൻ്റെ ഹൃദയത്തിൽ നീയത്തുണ്ടായാൽ ആ നീയത്ത് മതിയാകുന്നതാണ്. എന്നാൽ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം നീയത്ത് വെച്ചാലും, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഒരാൾ നീയത്ത് വെച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. തക്ബീറത്തുൽ ഇഹ്റാമിന് കുറേ മുൻപ് നീയത്ത് വെച്ചാലും അത് ശരിയാവില്ല.
തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന് ശേഷം നിയത്ത് വെച്ചാലും അത് ശരിയാവില്ല. തക്ബീറത്തുൽ ഇഹ്റാമിന് കുറച്ച് മുൻപ്, നിസ്കരിക്കാൻ കഴിയെത്തുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം അതിനിടയിൽ വിടവുണ്ടായാൽ അത് തെറ്റില്ലാത്ത കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ഈ കാര്യത്തിൽ വസ്വാസം ഉണ്ടാക്കും. അവരിൽ ചിലർ പറയും തക്ബീർ കെട്ടുന്നതിന് യോജിക്കുന്ന രൂപത്തിൽ നീയത്ത് വേണം. ചില ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാണാം കുറേ നേരം കൈ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിൽ വസ്വാസ് ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുദീർഘമായ സമയം അവനിങ്ങനെ നിൽക്കും. എന്നോടൊരിക്കൽ ഒരാൾ പിന്നെ അയാൾ ഒരു മസ്ജിദിൽ കണ്ട കാഴ്ച പറഞ്ഞിട്ടുണ്ട്. ഈ ചങ്ങാതി അദ്ദേഹം സുബ്ഹ് നിസ്കരിക്കാൻ ഇവർ മസ്ജിദിലേക്ക് വരുമ്പോൾ അവിടെ പള്ളിയിലുണ്ടാവും. അപ്പോൾ ഇയാൾ കൈകെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇവർ സുബ്ഹ് നിസ്കരിച്ച് ജമാഅത്തായി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മനുഷ്യർ സുബ്ഹ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. നീയത് ശരിയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് കുറച്ച് അധികമായില്ലേ നിങ്ങൾ പറഞ്ഞത്. ഇല്ല, ചില അനുഭവങ്ങൾ നേരിട്ട് കണ്ട ആളുകൾ ഈ രൂപത്തിൽ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ വുദു എടുക്കാൻ നിൽക്കും, അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും വുദുവിലാണ്. അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അവനൊരൊറ്റ ആളുടെ വുദു, ചിലപ്പോൾ ഒരു മൂന്നാല് ആളുകൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം തീർത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആൾ വുദു എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ജമാഅത്ത് കഴിഞ്ഞാൽ ഇവൻ്റെ വുദു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു തആലത്തിന് പരീക്ഷണം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് വലിയ പ്രയാസമാണ്. വിശ്വാസം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാധിച്ചവനെ അതിൻ്റെ പ്രയാസം അറിയാം. ചില ആളുകൾ ചിലപ്പോൾ ഇബാദത്തുകൾ തന്നെ ഉപേക്ഷിച്ച് അവസാനം നിർത്തിപ്പോകും. അപ്പം ഇത്തരം വിശ്വാസികൾക്ക് കാരണമാകുന്ന തരത്തിൽ ഈ ചിന്തകളൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. നീയത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്താണെന്ന് ഉദ്ദേശിച്ചാൽ മതി. അത് എത്ര മതി, അതാണ് നീയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അവരിൽ ഒരാളിൽ നിന്നും നിസ്കാരത്തിന് മുൻപ് ഈ പറഞ്ഞ കളി ഉണ്ടായിട്ടില്ല. ഈ കളി നിസ്കാരത്തിന് മുൻപ് ഇങ്ങനെ നിന്ന് കൈ ആട്ടി കളിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ മനസ്സിലായി നീ വിശ്വാസിലാണ്, രക്ഷപ്പെടണം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വഅമ്മത് തലഫുദു ബിഹാ ബിലിസാനിഹി ഫബിദ്അത്തുൻ മുഖാലിഫത്തുൻ ലിസുന്ന. നീയത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമാണ്. ബിദ്അത്ത് പുതിയ കാര്യമാണ്. വലം യഖുൽ ബിഹാ അഹദുൻ മിൻ മത്ബൂഇൽ മുഖല്ലിദീന മിനൽ അഇമ്മ. മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഇമാമുമാർ പോലും, അവരുടെ ഇമാമുമാരിൽ ഒരാൾ പോലും നീയത്ത് ചൊല്ലി പറയണം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഒരു ഇമാം പറഞ്ഞിട്ടില്ല. അൽ ഇമാം അബു ഹനീഫ, അൽ ഇമാം ഷാഫിഇ, അൽ ഇമാം മാലിക് ഇബ്നു അനസ്, അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമല്ലാഹുൽ ജമീഅ്, ഈ പറഞ്ഞവരിൽ ഒരാൾ പോലും നിസ്കാരത്തിന് മുൻപ് നീയത്ത് ചൊല്ലി പറയണം എന്ന് പറഞ്ഞിട്ടില്ല. അബു റബീഅ് സുലൈമാൻ ഇബ്നു ഉമർ അഷ്ഷാഫിഇ, ഇമാം ഷാഫിഇ മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. ഞാൻ ഷാഫിഇയാക്കളാണ് ഈ പറഞ്ഞ കാര്യത്തിൽ പലപ്പോഴും അബദ്ധം കാണിക്കാറുള്ളത് എന്നതുകൊണ്ട് ഷാഫിഇ മദ്ഹബിലെ ചില പണ്ഡിതന്മാരുടെ വാക്ക് വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അൽ ജഹ്റു ബിന്നിയ്യത്തി, അൽ ജഹ്റു ബിന്നിയ്യത്തി വബിൽ ഖിറാഅത്തി ഖൽഫൽ ഇമാമി ലൈസ മിൻ സുന്നഹ്. നീയത്ത് ഉച്ചത്തിൽ പറയുക എന്നതോ അതല്ലെങ്കിൽ നാവ് കൊണ്ട് ഉച്ചരിച്ചു പറയുക എന്നതോ ഇമാമിനു പിന്നിൽ നിന്നുകൊണ്ട് ഖുർആൻ ഉറക്കെ ഓതുക എന്നതോ സുന്നത്തിൽപ്പെട്ടതല്ല. ബൽ മക്റൂഹ്, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ഫഇൻ ഹസല ബിഹി തശ്വീഷു അലൽ മുസല്ലീൻ ഫഹറാം. ഇതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന നിസ്കരിക്കുന്ന ആളുകൾക്ക് തശ്വീഷുണ്ടായാൽ, അവർക്ക് ആശയക്കുഴപ്പമുണ്ടായാൽ അത് ചെയ്യുന്നത് ഹറാമാണ്. ചില ആൾ നിസ്കരിക്കാൻ നിന്നാൽ ഇവൻ്റെ നീയത്ത് കൊണ്ട് എപ്പുറത്തുള്ള ആൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. നവയിത്തു നവയിത്തു നവയിത്തു, ഇവൻ്റെ നവയിത്ത് കഴിയൂല. ഇവിടെ ചിലപ്പോൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും അവൻ്റെ നവയിത്ത് കഴിഞ്ഞിട്ടില്ല. മദ്ഹബുകളിൽ ഈ വിഷയത്തിൽ പോയി പോയി ഇത് വിശ്വാസ അധികരിച്ച് ചില ആളുകൾ അവരുടെ കിതാബുകളിൽ കടുത്ത നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുൻപ് ചില ആളുകൾ പറഞ്ഞു നീയത്ത് ചൊല്ലി പറയണം, അവിടെ നിർത്തിയില്ല. ഏത് നിസ്കാരമാണ് എന്ന് നീയത്ത് ചൊല്ലി പറയണം, പോരാ.
എത്ര റക്കാത്താണ് എന്ന് ചൊല്ലി പറയണം. അതൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കാത്തതാണ്. ദുഹറ് നിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ദുഹറ് നാല് റക്കാത്താണ് ഏത് മുസ്ലിമിനും അറിയാം, അതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കഴിഞ്ഞില്ല, ചില ആളുകൾ പറഞ്ഞു നാല് റക്കാത്ത് ജമാഅത്താണെങ്കിൽ ജമാഅത്താണ് എന്ന് പറയണം. നവൈതു സ്വലാത്ത ദുഹ്റി അർബഅ റക്അത്തിൻ ഖൽഫൽ ഇമാമി. ചില ആളുകൾ അവിടെ നിർത്തില്ല, ഇമാമിന് പിന്നെ നിഷ്കരിച്ച് പറഞ്ഞാൽ പോരാ, ഇമാമിൻ്റെ പേര് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിസ്കാരം അതിനു മുൻപ് നീയത്ത് ചൊല്ലി പറയുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ തബഇ താബിഈങ്ങളിൽ നിന്നോ ഇമാമിങ്ങളിൽ നിന്നോ വന്നിട്ടില്ല. വമൻ ഖാല ബിഅന്നൽ ജഹ്റ ബിലഫ്ളി നിയ്യത്തി മിന സുന്നതി ഫഹുവ മുഖ്തഇ. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ആരെങ്കിലും പറയാൻ നീയത്ത് ചൊല്ലി പറയൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് അബദ്ധമാണ്. ولا يحل له ولا لغيره ان يقول في دين الله بغير علم. ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നത് ഒരാൾക്കും അനുവദനീയമല്ല. അൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ചിലത് വ്യാഖ്യാനിച്ച പിൽക്കാലഘട്ടത്തിൽ വന്ന ചില പണ്ഡിതന്മാർക്ക് സംഭവിച്ച അബദ്ധമാണ് ഷാഫിഈയാക്കളിൽ, നമ്മുടെ നാട്ടിൽ പൊതുവെ ഷാഫിഈ മദ്ഹബ് പിൻപറ്റുന്നവരിൽ ഈ നീയത്ത് ചൊല്ലി പറയുക എന്ന പുതിയ കാര്യം കൊണ്ടുവന്നത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം തക്ബീർ നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്ന് പറഞ്ഞ പദം അവർ മനസ്സിലാക്കിയത് നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നായി. ഇമാം നവവി ഈ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നവവി അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട പണ്ഡിതനാണ്. അൽ മജ്മൂഇൽ അദ്ദേഹം പറഞ്ഞു ഈ അഭിപ്രായം ഇമാം ഷാഫിഈ നീയത്ത് ചൊല്ലി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ഖലിത ഹാദൽ ഖായിൽ. അവൻ പറഞ്ഞത് ഖലതാണ്, അബദ്ധമാണ്, തെറ്റാണ്. وليس مراد الشافعي بالنطق في الصلاه هذا بل مراده التكبير. امام شافعي ചൊല്ലി പറയണമെന്ന് പറഞ്ഞത് നിയ്യത്തല്ല, തക്ബീറാണ്. തക്ബീർ ചൊല്ലി പറയണം. ഒരാൾ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നിസ്കാരം ശരിയാവില്ല. നിയ്യത്ത് നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ അവന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കണം, തക്ബീർ ഉച്ചരിക്കണം. ഒരാൾ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് അവന്റെ നിസ്കാരം ശരിയാവില്ല. അതാണ് ഇമാം ഷാഫിഈ റഹിമ അള്ളാഹ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഇമാം നവവി അദ്ദേഹം വിശദീകരിച്ചത്. ഇതാണ് നീയത്തിൽ വിശദീകരിക്കാനുള്ള, നിസ്കാരത്തിൻ്റെ മുൻപുള്ള നീയത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്. ശരി, ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അത്തക്ബീർ, നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. അദ്ദേഹം പറയും ثم يستفتح الصلاة بقوله الله أكبر. അവൻ നിസ്കാരം ആരംഭിക്കേണ്ടത്, അത് തുടങ്ങേണ്ടത് തക്ബീർ കൊണ്ടാണ്. وهو ركن هذا نسكارتنا ركنا تكبيرة الإحرام نسكارتنا تركت الأولى تكبير ركنا أنا ما أتت تكبير يلا نبقى برنيتون ما أتت تكبير يلا تكبيرات الانتقال سكارت ركوع لك بم الله أكبر سجد لك بم الله هذا ركنا نو كنا واجبا سكارت تركت البرنيتون مرضوية تركت البرنيتون സ്കാരത്തിൻ്റെ റുക്നാണ് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറാത്തുൽ ഇൻതിഖാൽ ഓരോ കാര്യത്തിൽ നിന്നും അടുത്തതിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പറയുന്ന തക്ബീർ, അത് വാജിബാണ്, അത് റുക്നാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, നിങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഒഹൂറാണ്, ശുദ്ധീകരിക്കലാണ്, വുദുവെടുക്കാൻ അല്ലെങ്കിൽ ജനാബത്തിനെ കുളിക്കുക. നിസ്കാരത്തിൻ്റെ താക്കോൽ അതാണ്. ഒരാൾ വുദുവെടുക്കാതെ അശുദ്ധിയുള്ള അവസ്ഥയിൽ അവന് നിസ്കാരം എന്ന ഇബാദത്ത് തുറന്നു കിട്ടുകയില്ല. നിസ്കരിക്കണോ ഉദർക്കണം. തഹ്രീമുഹ തക്ബീർ, നിസ്കാരത്തിൻ്റെ തഹ്രീം എന്ന് പറയുന്നത് തക്ബീറാണ്. അതിനുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് അതിന് പറയുന്നത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹറാമാക്കുന്നത് എന്ന്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ തക്ബീർ ചൊല്ലുന്നതോടുകൂടി നിസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കിനി മുതൽ ഹറാമാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം സംസാരിക്കുന്നത് അനുവദനീയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതോടുകൂടി സംസാരിക്കുന്നത് എന്താണ്? ഹറാമാണ്. ഇത്രയും നേരം ഭക്ഷണം കഴിക്കുന്ന അനുവദനീയമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതോടുകൂടി
ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചിരിക്കുന്നത് അനുവദനീയമാണ്, അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി ചിരിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അതിനു പുറത്തുള്ള പ്രവർത്തനങ്ങളെ ഹറാമാക്കുന്നത് കൊണ്ടാണ് അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വന്നത്. നമ്മൾ ഹജ്ജിന് പോലും ഉംറക്ക് പോയാലും ധരിക്കുന്ന വസ്ത്രത്തിന് എന്താ പറയുക, ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറയും. എന്തുകൊണ്ട്? അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജിൽ നിഷിദ്ധമാക്കപ്പെട്ട, ഉംറയിൽ നിഷിദ്ധമാക്കപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. وتحريمها التكبير وتحليلها التسليم ഇനി നിസ്കാരത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഹലാലാക്കുകയും ചെയ്യുന്ന കാര്യം എന്താണ്? സലാം കൂട്ടലാണ്. മൂന്ന് വാക്കുകളാണ്: മിഫ്താഹു സ്വലാത്തി ത്വഹൂർ വതഹ്രീമുഹ തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഹദീസാണത്. തക്ബീറത്തുൽ ഇഹ്റാം ശരിയാകണമെങ്കിൽ, ഒരാളുടെ തക്ബീറത്തുൽ ഇഹ്റാം സ്വീകാര്യമാകണമെങ്കിൽ, നിസ്കാരം ശരിയാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പാലിക്കണം. ഒന്നാമത്തെ കാര്യം, തക്ബീറത്തുൽ ഇഹ്റാം കൃത്യമായി പറയണം. അല്ലാഹു അക്ബർ അങ്ങനെ പറയണം. ഒരാൾ പറയണം അല്ലാഹു അഅ്ളം, അല്ലെങ്കിൽ ഒരാൾ പറയണം അല്ലാഹു അലീം, അല്ലാഹു അസീം. ഈ പറഞ്ഞതൊക്കെ അർത്ഥം ശരിയാണ്. പക്ഷേ ഒരാൾ അല്ലാഹു അസീം എന്നത് അല്ലെങ്കിൽ അല്ലാഹു അൽ അക്ബർ ഇങ്ങനെ പറഞ്ഞാലുള്ള നിസ്കാരം ശരിയാകില്ല. അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് സഹോദരങ്ങൾ, നിസ്കാരത്തെ റുക്നുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് ഉച്ചരിക്കുന്നത് ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളെങ്കിലും ഇതിൽ തെറ്റുവരുത്താറുണ്ട്. ചില ആൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബർ എന്ന്. ചില ആളുകൾ ഭംഗി കൂട്ടും, ഇമാം നിൽക്കുന്ന ചില ആൾക്കാർ നിസ്കാരിച്ചിട്ട് അല്ലാഹു അക്ബർ, ഹു അല്ല, ഹ അല്ല, അല്ലാഹു അക്ബർ. വേറെ ചില ആളുകൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് അധികരിപ്പിക്കും, അല്ലാഹു അക്ബാർ, വാക്ക് തന്നെ മാറിപ്പോയി, അല്ലാഹു അക്ബർ അങ്ങനെ അവിടെ നിട്ടരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. രണ്ടാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ നീ നേരെ നിന്നുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്. ചില ആൾക്കാർ വുളു എടുത്തിട്ട് വരും, ഇമാം റുക്കൂഇലാണ്, അപ്പോൾ റുക്കൂഇ കിട്ടണം, അല്ലാഹു അക്ബർ, നിസ്കാരം ശരിയായിട്ടില്ല. എന്തുകൊണ്ട്? നേരെ നിന്നുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്, കുഞ്ഞുന്നുകൊണ്ടല്ല. റുക്കൂഇലേക്ക് പോകുന്ന വഴിക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടരുത്. അല്ലാഹു അക്ബർ എന്നത് നേർക്ക് നേരെ നിന്നുകൊണ്ട് തന്നെ ചൊല്ലാം. ഇത് രണ്ടും തക്ബീറത്തുൽ ഇഹ്റാം ശരിയാകാനുള്ള നിബന്ധനകളാണ്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞു? തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, അത് ശരിയാകണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട്. എന്തൊക്കെയാണ്? അല്ലാഹു അക്ബർ എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം നിന്നുകൊണ്ട് പറയണം. ولا يرفع صوته بالتكبير في كل الصلوات الا اذا كان اماما تكبيره الاحرام ആകട്ടെ മറ്റു തക്ബീറുകൾ ആകട്ടെ അത് ശബ്ദം ഉയർത്തി പറയാൻ പാടില്ല ആർക്കല്ലാതെ الا اذا كان اماما ഇമാമൻ അല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചത്തിൽ പറയാൻ അനുവാദമുള്ള ആർക്ക് മാത്രമാണ് ഇമാമിന് മാത്രം പറയാൻ പറയരുത് ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന അബദ്ധങ്ങളിലൊന്നാണ് മഅ്മൂമായിരിക്കും പക്ഷേ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയുക ഇയാൾ അല്ലാഹു അക്ബർ നീ എന്തിനു ശബ്ദം ഉയർത്തുന്നത് നീ മഅ്മൂമാണ് ശബ്ദം താഴ്ത്തേണ്ടാണ് മഅ്മൂം ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് തക്ബീർ ചൊല്ലേണ്ടത് അവന് കേൾക്കാവുന്ന രൂപത്തിൽ അവന് നാവ് കൊണ്ട് ഉച്ചരിക്കാം പുറത്തുള്ള ആൾക്കാർ കേൾക്കരുത് ചില ആൾക്കാരെ അടുത്ത് നിന്ന് നിസ്കരിച്ചാൽ വലിയ പ്രയാസമാണ് ഫാത്തിഹയും ദിക്റുകളും എല്ലാം ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കത് പ്രയാസമുണ്ടാകും അല്ലാഹു അക്ബർ എന്നത് ഉച്ചത്തിൽ പറയാൻ ആർക്കേ അനുവാദമുള്ളൂ ഇമാമിന് മാത്രമാണ് അനുവാദമുള്ളത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ ശബ്ദത്തിൽ തക്ബീർ ചൊല്ലിയിരുന്നു എന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിരുന്നു അദ്ദേഹത്തിന് അസുഖമായപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി അദ്ദേഹം നിസ്കരിച്ചു അദ്ദേഹത്തെ നിസ്കാരത്തെക്കുറിച്ച് പിന്നിലുള്ളവർ പറയുന്നു ഫജഹറ ബിത്തക്ബീർ ഹീന ഇഫ്തതഹ സ്വലാ നിസ്കാരം ആരംഭിച്ചപ്പോൾ അദ്ദേഹം തക്ബീർ ഉച്ചത്തിലാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ആ ഹദീസിൻ്റെ അവസാനത്തിൽ അദ്ദേഹം കാണാം ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിച്ചിരുന്നത് നിസ്കാരത്തിൽ
ശബ്ദമുയർത്തുക എന്നത് ഇമാമിനല്ലാതെ മറ്റുള്ളവർക്ക് അനുവാദമില്ല എന്നാൽ, അതാണ് ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞു. ചില ആളുകൾക്ക് തക്ബീർ ഉച്ചത്തിൽ പറയാൻ അനുവാദമുണ്ട്. ഏതാണ് സന്ദർഭം? വയജൂസു തബ്ലീഗുൽ മുഅദ്ദിനി തക്ബീർ അൽ ഇമാമി ഇലൻ നാസ്. മുഅദ്ദിനായ ആളുകൾക്ക്, സ്കാരത്തിൽ ഇമാമിന് പിന്നിൽ നിൽക്കുന്ന, ഇഖാമത്ത് കൊടുക്കുന്ന ആളുകൾക്ക് സ്കാരത്ത് നിശ്ചയിച്ച ആളുണ്ടായിരിക്കും. അയാൾക്ക് വയജൂസു തബ്ലീഗ് അൽ മുഅദ്ദിൻ തക്ബീർ അൽ ഇമാം, ഇമാമിൻ്റെ തക്ബീർ ജനങ്ങളെ കേൾപ്പിക്കുക എന്നത്, അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് പിന്നിൽ നിൽക്കുന്ന മുഅദ്ദിനിന് അനുവാദമുണ്ട്. ഏത് സന്ദർഭത്തിൽ? ഇദാ വുജിദൽ മുഖ്തദി ലിദാലിക്, അതിന് ആവശ്യമുള്ള സന്ദർഭം വന്നാൽ. കമറദിൽ ഇമാം, ഉദാഹരണത്തിന് ഇമാമിന് രോഗമായി. വദഅഫി സൗതഹ്, ഇമാമിൻ്റെ ശബ്ദം ദുർബലമായി, ശബ്ദം കേൾക്കാനില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ വലിയ മസ്ജിദ് ആണെങ്കിൽ പ്രത്യേകിച്ചും കറണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇമാം തക്ബീർ ചൊല്ലിയാൽ പിന്നെ ആൾക്കാർ കേൾക്കില്ല. പലപ്പോഴും സ്ത്രീകൾ ചിലപ്പോൾ ആകെ ബുദ്ധിമുട്ടിപ്പോവും, നിസ്കാരം എന്താണ് എന്നവർക്ക് മനസ്സിലാവില്ല, എവിടെ എത്തി എവിടെ എത്തി. അപ്പം ഇമാം അദ്ദേഹത്തിൻ്റെ ശബ്ദം താഴ്ന്നു പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗമായാൽ, ഔ കസറത്തിൽ മുസല്ലീന ഖൽഫഹു, പിറകിൽ നിഷ്കരിക്കുന്നവർ ധാരാളം പേരുണ്ട്, അവർക്ക് തക്ബീർ കേൾക്കുകയില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നിൽ നിൽക്കുന്ന മുഅദ്ദിനിന്, അതല്ലെങ്കിൽ നിസ്കാരത്തിലുള്ള മഅ്മൂമീങ്ങളിൽ ചിലർക്ക്, ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരാൾ ചൊല്ല, നാല് സോഫ അപ്പുറത്ത് നിന്ന് വേറെ ആൾ ചൊല്ല, അയാളുടെ പിന്നെ നാല് സോഫിന് അപ്പുറത്ത് നിന്ന് വേറെ ആൾ ചൊല്ല, അങ്ങനെ ഇമാമിൻ്റെ തക്ബീർ ജനങ്ങളെ എത്തിക്കുക എന്നത് അനുവദനീയമാണ്. എല്ലാവരും കൂടി തക്ബീർ ചൊല്ലേണ്ടതില്ല. അതാണ് പൊതുവെ നിസ്കാരത്തിൽ മസ്ജിദിൽ വരുന്ന ആളുകൾക്കിടയിൽ ഒരു ഏകോപനമുണ്ടായിരിക്കണം. നിസ്കാരത്തിൽ ഇമാമിന് തെറ്റുപറ്റിയാൽ തിരുത്താൻ ഒരാളുണ്ടായിരിക്കണം, എല്ലാവരും കൂടി തിരുത്തരുത്. ചില സന്ദർഭത്തിൽ ചിലപ്പോൾ ആകെ പ്രയാസമാകും, ഒരാൾ ഒന്ന് പറയും, വേറെ ആൾ വേറൊന്ന് പറയും, ഇമാമാകട്ടെ ഇതിപ്പോൾ ഇത് എവിടെയാണ് എന്താണ് ചൊല്ലേണ്ടത്, അങ്ങനെ ആക്കരുത്. നിസ്കാരത്തിൽ ഇമാമിന് പറഞ്ഞു കൊടുക്കാൻ അർഹതപ്പെട്ടയാൾ മുഅദ്ദിനാണ്. അതുകൊണ്ട് മുഅദ്ദിൻ പൊതുവെ ഖുർആനെ കുറിച്ച് കുറച്ച് ധാരണ ഉള്ള ഒരാളായിരിക്കണം ബാക്കിൽ നിൽക്കുന്നത്. അയാൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, അതും മുഅദ്ദിനായ ആളും ഇത് പഠിക്കണം. ഇമാമ് ചിലപ്പോൾ ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തി, അപ്പോൾ തന്നെ തിരുത്തേണ്ടതില്ല, കുറച്ച് തന്നെ കാത്തിരിക്കുക. ഇമാമിന് പ്രയാസമുണ്ടെന്ന് മനസ്സിലായാൽ മാത്രമേ തിരുത്തേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമ് തന്നെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പുറകിൽ നിന്ന് രണ്ടായത്ത് ഓതും, അപ്പോഴത്തേക്ക് തിരുത്തി കൊടുക്കണ്ട. ചിലപ്പോൾ അയാൾ തിരുത്താൻ വേണ്ടി ഓതുന്നതായിരിക്കും, അയാൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഓതുന്നതായിരിക്കും. ഇമാമിൻ്റെ തക്ബീർ പിന്നിലുള്ളവർക്ക് കേൾപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തക്ബീർ ഉച്ചത്തിൽ പറയാൻ അനുവാദമുണ്ട്, അതല്ലെങ്കിൽ അത് പറയാൻ അനുവാദമില്ല. എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ജാബിർ ഇബ്നു അബ്ദുള്ള അദ്ദേഹം പറഞ്ഞു, ഇഷ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായി, ഫസല്ലൈന വറാഅഹു വഹുവ ഖാഇദ്, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു. അവിടുന്ന് ഇരുന്നാണ് നിസ്കരിക്കുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത്, ഞങ്ങൾ അവിടുത്തെ പിറകിൽ നിസ്കരിക്കുകയാണ്. വ അബൂബക്രിൻ യുസ്മിഉ അന്നാസ തക്ബീറഹു, അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്ബീർ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇമാമിൻ്റെ തക്ബീർ ജനങ്ങൾക്ക് കേൾക്കില്ലെങ്കിൽ ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതില്ല. ഇന്നിപ്പോൾ ചിലപ്പോൾ ചില മസ്ജിദുകളിൽ നമ്മുടെ നാട്ടിലില്ല, പൊതുവെ അത് പുറംനാടുകളിൽ ചില മസ്ജിദുകളിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇമാമിൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാമെങ്കിലും മുഅദ്ദിൻ ഇമാമിൻ്റെ തക്ബീർ ഏറ്റു പറയുന്ന രീതി അത് വേണ്ടതില്ലാത്ത കാര്യമാണ്. അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു, വലാ യുകബ്ബിറുൽ മഅ്മൂമു ഇല്ലാ അഖിബ ഇൻതിഹാഇൽ ഇമാമി മിന തക്ബീർ. വളരെ പ്രധാനപ്പെട്ട പാഠമാണ്, മസ്ജിദിൽ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലാ യുകബ്ബിറുൽ മഅ്മൂം, മഅ്മൂം ഒരിക്കലും തക്ബീർ ചൊല്ലാൻ പാടില്ല. ഇല്ല അഖിബ ഇൻതിഹാഇൽ ഇമാമി മിന തക്ബീർ, ഇമാമിൻ്റെ തക്ബീർ അവസാനിച്ചതിന് ശേഷമല്ലാതെ മഅ്മൂം തക്ബീർ ചൊല്ലരുത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില ആളുകൾ ഇഖാമത്ത് കൊടുത്ത് ഇമാം അള്ളാഹു അക്ബർ കൈ വെക്കുന്ന തക്ബീർ ഇട്ടിട്ടുണ്ട്, അവൻ തക്ബീർ ചൊല്ലിയിട്ടുണ്ടാവും, ചെയ്യരുത്. നിസ്കാരം ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല, ബാത്തിലാവും, നിസ്കാരം ബാത്തിലാവും. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനെ മുൻകടന്നാൽ നിസ്കാരം ശരിയായിട്ടില്ല.
അവൻ്റെ ജമാഅത്തും ശരിയായിട്ടില്ല, അവൻ്റെ നിസ്കാരവും ശരിയായിട്ടില്ല. കാരണം അവൻ ഒറ്റക്കാണോ നിസ്കരിച്ചതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല, എന്നാൽ ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത് അല്ല ജമാഅത്തായിട്ടുമല്ല. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനെ മുൻകടക്കുക എന്നത് ഗുരുതരമായ പ്രശ്നമാണ്. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലാതെ തക്ബീർ ചെല്ലരുത്, ശേഷമല്ലാതെ തക്ബീർ ആരംഭിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹ്, ഇമാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പിൻപറ്റാൻ വേണ്ടിയാണ്. ഫഇൻ കബ്ബർ ഫകബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഒരു അവ്യക്തതയും ഇല്ലാതെ അവിടുന്ന് പറയുന്നു, വലാ തുകബ്ബിറു ഹത്താ യുകബ്ബൽ, ഇമാം തക്ബീർ ചൊല്ലുന്നതുവരെ നിങ്ങൾ തക്ബീർ ചൊല്ലരുത്. ഉദാഹരണത്തിന് ഒരാൾ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിനോടൊപ്പം മഅ്മൂമും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിലാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം ശരിയായിട്ടില്ല, നമ്മൾ നിസ്കാരം അടക്കണം. ശരി, ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് മുൻപ് ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലെ സംശയമില്ല, എന്തായാലും സംശയമില്ല. ഇമാം തക്ബീർ ചൊല്ലുന്നതിനോടൊപ്പം അവൻ ചൊല്ലിയാലോ, അപ്പോഴും നിസ്കാരം ബാത്തിലാണ്. ഇമാമിന് ശേഷമല്ലാതെ അവൻ തക്ബീർ ആരംഭിക്കാൻ പാടില്ല. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തക്ബീർ തുടങ്ങി. ചില ആളുകൾ സുബ്ഹാന ഇഖാമത്ത് തൊടുത്തു കഴിഞ്ഞാൽ കാണാം കൈ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് എങ്ങോട്ട് കൈ തിരക്കൂട്ടുന്നത്, എന്തായാലും ഇമാമ സലാം കിട്ടിയാൽ നിസ്കാരം കഴിയാൻ പറ്റുള്ളൂ. നീ തിരക്കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല, ഇമാം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയാതെ നിനക്ക് നിസ്കാരം നീക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ തിരക്കൂട്ടുന്നത്? ചിന്തിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഷെയ്ത്താൻ നമ്മെ അപകടത്തിലാക്കുന്ന രൂപങ്ങളിൽ പെട്ടതാണിത്, നിസ്കാരം തന്നെ ബാത്തിലാകാൻ കാരണമാകുന്ന കാര്യത്തിൽപ്പെട്ടതാണിത് എന്ന ഓർമ്മ സഹോദരങ്ങളെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശരി, തക്ബീർ ചൊല്ലേണ്ട സമയം പറഞ്ഞു. തക്ബീർ റുക്നാൻ, അത് ഉച്ചത്തിൽ ചൊല്ലാൻ ഇമാമിന് മാത്രമേ അനുവാദമുള്ളൂ, മഅ്മൂമിന് അനുവാദമുള്ളത് ഇന്ന ഇന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഇമാം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് മഅ്മൂം തക്ബീർ ചൊല്ലേണ്ടത്. ഇത്രയും പറഞ്ഞു. ശരി, അടുത്ത വിഷയം റഫ്ഉൽ യദൈനി വകൈഫിയത്തു. തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാം കൈകൾ ഉയർത്തണം, എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്, അതിൻ്റെ രൂപം എന്താ? വയർഫഉ യദൈഹി മഅ തക്ബീരി ഔ ഖബ്ലഹു ഔ ബഅദഹു كل ذلك ثابت في السنه ورال اسكارت التكبير ചൊല്ലുന്നതിനു മുൻപോ ചൊല്ലുന്നതിനോടൊപ്പമോ ചൊല്ലിയതിനു ശേഷമോ അവനെ കൈകൾ ഉയർത്താവുന്നതാണ്. എന്താ പറഞ്ഞത്? ഒരാൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നതിനു മുൻപോ ചൊല്ലുന്നതിനോടൊപ്പമോ ചൊല്ലിയതിനു ശേഷമോ അവനെ സ്കാരത്തിൽ കൈകൾ ഉയർത്താവുന്നത്. ഉദാഹരണത്തിന് അല്ലാഹു അക്ബർ കേർത്ത് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അല്ലാഹു അക്ബർ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കൈകൾ ഉയർത്തിയതിന് ശേഷം അല്ലാഹു അക്ബർ ചെയ്യാം. വകുല്ലു ദാലിക സാബിതുൻ ഫി സുന്ന, ഈ പറഞ്ഞ മൂന്ന് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ സ്ഥിരപ്പെട്ടാൽ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതുപോലെ അതിലുള്ള സുന്നത്ത് ഈ വ്യത്യസ്ത രൂപങ്ങളെല്ലാം ചെയ്തു നോക്കുക എന്നതാണ്. ഇതിലൊന്നു മാത്രം ചെയ്യാതെ ചിലപ്പോൾ ഇങ്ങനെ, ചിലപ്പോൾ അങ്ങനെ, ചിലപ്പോൾ മറ്റൊരു രൂപത്തിൽ, അവിടുത്തെ അരികിൽ നിന്ന് സ്ഥിരപ്പെട്ട എല്ലാ രൂപങ്ങളും ചെയ്യുക എന്നതാണ് ഏറ്റവും അഫ്ദൽ. മാത്രമല്ല അതിൽ വേറെ ഇതുണ്ട്, വേറെ ഉപകാരമുണ്ട്. എന്താണത്? നിസ്കാരം യാന്ത്രികമാകുക എന്നതിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ചില സമയത്ത് ഒരാൾ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരാൾ ചിന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തിൽ അവന് ബോധം ഉണ്ടാവും. നമ്മളിൽ പലരുടെയും നിസ്കാരം ചിലപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്, മാറ്റം ഉണ്ടാവില്ല. എന്നാൽ ഉദാഹരണത്തിന് സ്വലാത്തിൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന പലതുണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി സുബ്ഹാനകല്ലാഹ് തബാറക ഇസ്മുക വതആല വജ്ജഹ്തു വജ്ഹിയ, ധാരാളം പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഒരു നിസ്കാരത്തിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി, വേറെ നിസ്കാരത്തിൽ വജ്ജഹ്തു വജ്ഹി, വേറെ നിസ്കാരത്തിൽ സുബ്ഹാനകല്ലാഹുമ്മ വതബാറക ഇസ്മുക, ഇങ്ങനെ ഓരോ നിസ്കാരങ്ങളിലും അവൻ തിരഞ്ഞെടുത്ത് വ്യത്യസ്തങ്ങളായ ദിക്റുകൾ
പാരായണം ചെയ്താൽ അവൻ്റെ നിസ്കാരം അവന് കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും. ചില പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ ഒരേ ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിച്ചാൽ അത് എത്ര മനോഹരമായ ഭക്ഷണമാണെങ്കിലും കുറച്ച് ഞാൻ മടുക്കും, മടുക്കില്ലേ? എല്ലാ ദിവസവും ബിരിയാണി തന്നെ 3 നേരവും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബിരിയാണി എത്ര ഇഷ്ടമുണ്ട് എങ്കിലും മടുക്കില്ലേ? അത് മടുക്കും. നിനക്ക് ചിലപ്പോൾ ഏറ്റവും വെറുപ്പുള്ള ഭക്ഷണമായി അത് മാറും. നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തുകൾ, അതുപോലെ സുജൂദിലും റുക്കൂഇലും പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ, ഇതിലെല്ലാം അവിടുന്ന് പഠിപ്പിച്ച വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുക എന്നത് സുന്നത്താണ്. ഇത് മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. തക്ബീർ മുൻപും ശേഷവും അതുപോലെ തന്നെ ഒപ്പവും ചൊല്ലുന്ന രൂപം ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസുകൾ പിന്നെ തക്ബീർ ചൊല്ലുന്നതിനോടൊപ്പം കൈകൾ ഉയർത്താം എന്നതിനും ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഹദീസാണ്. റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തതഹ തക്ബീറ ഫി സ്സലാ ഫറഫഅ യദൈഹി ഹീന യുകബ്ബിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലുന്നതിനോടൊപ്പം കൈകൾ ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു ഉമറിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖാമ ലിസ്സലാ റഫഅ യദൈഹി ഹത്താ തകൂന ഹദ്വ മൻകിബൈ ഥുമ്മ കബ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൈകൾ ഉയർത്തുകയും ശേഷം തക്ബീർ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. മാലിക് ഇബ്നു ഹുവൈലിസിന്റെ ഹദീസിൽ കാണാം, അന്നഹു കാന ഇദാ കബ്ബർ റഫഅ യദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലിയതിന് ശേഷം കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ മൂന്നും വന്നിട്ടുണ്ട്. ഈ മൂന്നും ഒരാൾക്ക് നിസ്കാരത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയിരുന്നു എന്ന കാര്യം സുന്നത്താണ്. നാല് മദ്ഹബുകളിലും ഏകാഭിപ്രായമുള്ള കാര്യമാണത്. അത് സുന്നത്താണ്, വാജിബാണോ? അല്ല, സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തിരുന്ന കാര്യമാണ്. വയർഫഉഹുമാ മംദൂദത അസാബിഅ്. രണ്ട് കൈകളും ഉയർത്തുമ്പോൾ രണ്ട് കൈകളും മദ് ചെയ്തുകൊണ്ടാണ് കൈകൾ ഉയർത്തേണ്ടത്. അങ്ങനെ കൈ ഇങ്ങനെ 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 ആക്കരുത്, ഇങ്ങനത്തെ കീറച്ചത് കൈ പരത്തി വച്ച രൂപത്തിൽ, മംദൂദത്തൽ അസാബ്, വിരലുകൾ പരത്തിയ രൂപത്തിൽ നീട്ടിവെച്ച രൂപത്തിലാണ് തക്ബീർ ചൊല്ലേണ്ടത്. കൈ കൂട്ടിപ്പിടിക്കാൻ പാടില്ല. ചില ആളുകൾ ഇങ്ങനെ ചിലപ്പോൾ തക്ബീർ ചൊല്ലും. ഇങ്ങനെ വിരലുകൾ കൂട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ ഒരിക്കലും തക്ബീർ അങ്ങനെയല്ല തക്ബീർ ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലരുത് എന്നല്ല, മറിച്ച് അങ്ങനെയല്ല തക്ബീർ ചൊല്ലേണ്ടത്. സുന്നത്തിന് യോജിച്ച രൂപം എങ്ങനെയാണ്? വയറഫഉഹുമാ മംദൂദത അൽ അസാബിഅ്. വിരലുകൾ നീട്ടിവെച്ചുകൊണ്ടാണ് തക്ബീർ ചൊല്ലേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ദഖല ഫിസ് സലാ റഫഅ യദൈഹി മദ്ദൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ കൈകൾ ഉയർത്തുന്ന സന്ദർഭത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് കൈകൾ ഉയർത്തിയിരുന്നു, വിരലുകൾ നീട്ടിയ രൂപത്തിലായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതോടൊപ്പം ഹദീസിൽ വന്ന മറ്റൊരു കാര്യം, വിരലുകൾ ഒരിക്കലും വല്ലാതെ ചേർത്ത് പിടിക്കുകയോ വല്ലാതെ പരത്തി പിടിക്കുകയോ ചെയ്യരുത്. രണ്ടു പാടില്ല. ഇതിനിടയിലാണ് കൈകൾ വെക്കുന്നത്. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലരുത്. എന്നാൽ ഇങ്ങനെ ചൊല്ലരുത് എന്ന് ഞാൻ പറയുന്നത് ഹറാം എന്ന അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വന്നിട്ടുള്ളത് കൂട്ടിപ്പിടിക്കുകയോ ഇങ്ങനെ വിടർത്തി പിടിക്കുകയോ ചെയ്യാത്ത രൂപത്തിലാണ്. ഹദീസുകളിൽ കാണാം, ബുഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇദാ ഖാമ ഇലസ്സലാ ഖാല ഹാകദ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവിടുന്ന് തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു, വലം യുഫർജ് ബൈന അസാബിഇഹി വലം യദുമ്മഹ. അദ്ദേഹം തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിക്കുകയോ എന്നാൽ വിടവോടുകൂടി പിടിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഒരു മധ്യമമായ രൂപത്തിൽ കൈകൾ പിടിക്കുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടത്. വയജ്അലു കഫൈഹി ഹദ്വ മൻകിബൈ. അടുത്ത കാര്യം അതാണ്, വയജ്അലു കഫൈഹി ഹദ്വ മൻകിബൈ. കൈകൾ ഉയർത്തുമ്പോൾ അവൻ്റെ രണ്ട് കഫുകൾ, കഫ് എന്ന് പറഞ്ഞാൽ കൈപ്പസ്തി,
രണ്ട് കഫുകളും അവൻ ഹദ്വ മൻകിബൈഹി, രണ്ട് കൈപ്പത്തികളും അവൻ്റെ തോളിന് നേരെ വരുന്ന രൂപത്തിലാണ് ഉയർത്തേണ്ടത്. സ്കാരത്തിൽ തക്ബീർ അല്ലുമ്പോൾ തോളിന് നേരെ കൈ വരുന്ന രൂപത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത്. വഅഹ്യാനൻ യുബാലിഗു ഫീ റഫ്ഇഹിമാ ഹത്താ യുഹാദിയ ബിഹിമാ അത്രാഫ ഉദുനൈ. മറ്റു ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ കൈ കുറച്ച് ഉയർത്തും, ചിലപ്പോൾ തോളിന് നേരെ, ഇങ്ങനെ തോളിന് നേരെ വരുന്നത്. മറ്റു ചിലപ്പോൾ അവിടുന്ന് ഉയർത്തും, കൈ ഉയർത്തും. അത് എവിടെ വരെ എത്തും? ഹത്താ യുഹാദിയ ബിഹിമ അത്രാഫ ഉദുനൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെവിയുടെ അറ്റങ്ങൾ അതിന് നേർക്ക് വരുന്ന രൂപത്തിൽ കൈകൾ ഉയർത്തും, ഇങ്ങനെ. ഇതിനിടയിൽ കൈകൾ ഉയർത്താമെന്നാൽ ഒരാൾക്ക് തോളിന് നേരെ ഇങ്ങനെ ഉയർത്താം, അല്ലെങ്കിൽ ഇവിടെ വരെ ഉയർത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയാൽ അവൻ്റെ ചെവികൾക്ക് നേരെ വരുന്ന രൂപത്തിൽ. ഇതൊക്കെ ഹദീസിൽ, ഈ പറഞ്ഞ രൂപം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹം പറയുന്നു, കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈഹി ഇദാ ഇസ്തതഹ സ്വല, സ്കാരം ആരംഭിച്ചാൽ അവിടുന്ന് തൻ്റെ തോളിന് നേരെ കൈകൾ ഉയർത്തുമായിരുന്നു. മാലിക് ഇബ്നു ഹുവൈറിസിന്റെ ഹദീസിൽ കാണാം, ഹത്താ യുഹാദിയ ബിഹിമാ ഉദുനൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് ചെവികൾക്കും നേരെ വരുന്ന രൂപത്തിൽ തൻ്റെ കൈകൾ ഉയർത്താറുണ്ടായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, കൈയിൻ്റെ വെളുത്ത ഭാഗം, ഉൾഭാഗം, അത് ഖിബ്ലക്ക് നേരെ തിരിയുന്ന രൂപത്തിലാണ് കൈകൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇങ്ങനല്ല, അല്ലെങ്കിൽ ഇങ്ങനല്ല, മറിച്ച് കൈയിൻ്റെ വെളുത്ത ഭാഗം, ഇതിൻ്റെ പള്ള എന്ന് പറയും, അത് ഖിബ്ലക്ക് നേരെ, ഖിബ്ലയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത്. അതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം തൻ്റെ കൈ, തൻ്റെ ശരീരം മുഴുവൻ ഖിബ്ലക്ക് നേരെ തിരിയാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. ഇൻഷാല്ലാ ഹദീസുകളിൽ ഇനിയും ആ രൂപം വരാനുണ്ട്. നിസ്കാരത്തിൽ പൊതുവെ പാലിക്കേണ്ട മര്യാദകളിലൊന്നാണ് ശരീരം മുഴുവൻ ഖിബ്ലക്ക് നേരെയാണ്. ഇൻഷാല്ലാ ഇനി നിസ്കാരത്തിലെ ഇരുത്തം, നിസ്കാരത്തിലെ സുജൂദ്, ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. സുജൂദിൽ ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കരുത്, ഖിബ്ലക്ക് നേരെ. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ കാലിൻ്റെ വിരലുകൾ നമ്മൾ കുത്തിവെക്കും, കാലിൻ്റെ വിരൽ ഖിബ്ലക്ക് നേരെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ തള്ളവിരൽ വരെ, തള്ളവിരൽ പൊതുവെ കുറച്ചൊന്ന് വിട്ടിട്ടാണ് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക അല്ലേ, ഈ ബാക്കി നാല് വിരലും നേരെ, തള്ളവിരൽ കുറച്ച് ചെരിഞ്ഞിട്ടാണ് പൊതുവെ ഉണ്ടാവുക. അദ്ദേഹം തൻ്റെ തള്ളവിരൽ വരെ ഖിബ്ലക്ക് നേരെ തിരിയാൻ അദ്ദേഹം ശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. തക്ബീറത്തുൽ ഇഹ്റാം അതിൻ്റെ വിധിയും, അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സന്ദർഭത്തിൽ കൈ ഉയർത്തേണ്ട രൂപവും ഇത്രയുമാണ് പറഞ്ഞത്. ഇനി കൈ വെക്കണം, അതിനെ കുറിച്ചാണ് അടുത്തത്. വദ്ഉൽ യദൈൻ വ കൈഫിയതു, നിസ്കാരത്തിൽ കൈ വെക്കേണ്ട രൂപം എങ്ങനെയാണ്. ثم يضع يده اليمنى على اليسرى عقب التكبير. تكبير കഴിഞ്ഞാൽ അതിനുശേഷം يضع يده اليمنى, അവന്റെ വലതു കൈ, على اليسرى, അവന്റെ ഇടത് കൈയിനു മുകളിൽ അവൻ വെക്കണം. നിസ്കാരത്തിൽ ഇങ്ങനെ കൈ വെക്കേണ്ടത്, ഇടത് കൈയിനു മുകളിൽ വലത് കൈ വെക്കണം. വലത് കൈയിനു മുകളിൽ ഇടത് കൈ വെക്കാൻ പാടുണ്ടോ? ഇല്ല. وهو من سنن الانبياء عليهم الصلاه والسلام നബിമാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. وامر به رسول الله صلى الله عليه وسلم اصحابه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാരോട് ഈ കാര്യം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയാഇ أمرنا بتعجيل فطرنا وتأخير سحورنا ووضع أيماننا على شمائلنا في الصلاة. معجم الكبير الطبراني الدرس حديثا. ഞങ്ങൾ നബിമാരോട് മൂന്ന് കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നോമ്പ് തുറന്ന് ധൃതി കൂട്ടാനാണ്, സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കണം. രണ്ട്, അത്താഴം വൈകിപ്പിക്കാനാണ്. മൂന്നാമത്തെ കാര്യം, നിസ്കാരത്തിൽ ഇടത് കൈയിന് മുകളിൽ വലത് കൈ വെക്കണമെന്ന കാര്യമാണ്. വേനെന്ത് മനസ്സിലായി? എല്ലാ നബിമാർക്കും നിസ്കാരം എന്ന ഇബാദത്ത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാ നബിമാരുടെയും ശരീഅത്തിൽ ഉണ്ടായിരുന്ന ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ നിസ്കരിക്കാൻ, അയാൾ തൻ്റെ വലത് കൈയിന് മുകളിലാണ് ഇടത് കൈ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ വെച്ചിരിക്കുന്നത് തിരിച്ച്. അപ്പോൾ ഫൻതസഅഹാ വവദഅൽ യുംന അലൽ യുസ്റ,
അവിടുന്ന് അയാളുടെ കൈ ഊരുകയും ഇടത് കൈയിന് മുകളിൽ വലത് കൈ വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. سهل بن سعد الدهم برينو كان الناس يؤمرون ان يضع الرجل اليمنى على ذراعه اليسرى في الصلاه اسكارتിൽ തങ്ങളുടെ കൈത്തണ്ടക്കു മുകളിൽ ഇടത് കൈത്തണ്ടക്കു മുകളിൽ വലത് കൈ വെക്കണമെന്ന് ജനങ്ങളോട് കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഗൗരവപ്പെട്ട വിഷയമാണിത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു ഫല യജൂസു ഇസ്ദാലുഹുമ, നിസ്കാരത്തിൽ കൈ അഴിച്ചുകൊണ്ട് നിൽക്കുക എന്നത് അനുവദനീയമല്ല. അള്ളാഹു അലം. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം ഈ കിതാബിൻ്റെ അസ്ലിൽ ഇതിൻ്റെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഇത് മറ്റൊരു ഗ്രന്ഥം ചുരുക്കിയതാണ്. ഇതിൻ്റെ മൂലഗ്രന്ഥത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം വലാ യജൂസ് എന്ന് പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിൽ കൈ താഴ്ത്തിയിടുന്നത് അനുവദനീയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് നിസ്കാരത്തിൽ കൈ താഴ്ത്തിയിടാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നു എങ്കിൽ ആ അഭിപ്രായം തീർച്ചയായും സ്വീകരിക്കണമായിരുന്നു. അദ്ദേഹം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം സ്വീകരിച്ച മൻഹജിൽ, നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട മൻഹജിൽ പെട്ടതാണത്. അദ്ദേഹം ഒരിക്കലും മുൻഗാമികളിൽ ഒരാൾക്കുമില്ലാത്ത ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ അത് പറയില്ല എന്ന് അദ്ദേഹം തീർത്തും നിർബന്ധ ബുദ്ധി സ്വീകരിച്ചിരുന്നു. അത് ഷെയ്ഖ് അൽബാനിക്ക് മാത്രമല്ല, എല്ലാ പണ്ഡിതന്മാർക്കും വേണ്ട കാര്യമാണ്. നിനക്ക് മുൻപ് ഒരു ഇമാമും പറഞ്ഞിട്ടില്ലാത്തൊരു അഭിപ്രായം നീ പറയരുത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു ഇയ്യാക അൻ യകൂന ലക ഖൗലുൻ ലൈസ ലക ഫീഹി ഇമാം, നിനക്ക് മുൻപ് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാദം നീ പുതുതായി പറയുക എന്നത് സൂക്ഷിക്കണം. ചില ആളുകൾ ചിലപ്പോൾ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾ, ചിലരുടെ അവസ്ഥ അത്ഭുതമാണ്, ചിലപ്പോൾ അറബി പോലും ഒന്നും അറിയണ്ടാവില്ല. ഖുർആനിൻ്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരാശയം ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് അതിനുവേണ്ടി തർക്കിക്കും. അവൻ പരിഭാഷ മാത്രമേ വായിച്ചിട്ടുള്ളൂ, അത് വായിച്ചിട്ട് അവൻ പുതിയ ഒരു ചിന്താഗതിയും പുതിയ ഒരു മാർഗവും പുതിയ ഒരു പല ജാതി തഫ്സീർ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ ഏതോ ഒരു തഫ്സീർ പുതിയ ഇറങ്ങി, ദിഖറെന്നോ ദിഖറാന്നോ എന്താണ് പേര്. ഇതേപോലെയാണ് ഓരോരുത്തരും അവനവൻ്റെ തോന്നലിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുക. ചില ആളുകൾ നിസ്കാരം മൂന്ന് റക്കാത്താണെന്ന് പറഞ്ഞതുപോലെ, സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ദീനിലൊരു കാര്യവും പുതുതായി പറയരുത്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂലഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പിശക് സംഭവിച്ചതായിരിക്കാം, അല്ലാഹു അലം. നിസ്കാരത്തിൽ കൈകൾ കെട്ടുക എന്നത് സുന്നത്താണ്. കൈ ഊരി വച്ചാൽ അത് ഹറാമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമാണ്, സുന്നത്തിന് വിരുദ്ധമാണ്, പക്ഷേ ഹറാമല്ല. ഒരു കാര്യം ഹറാമാണ് എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് ആവശ്യമുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും റസൂൽ ചെയ്ത് അതിന് വിരുദ്ധമായി ചെയ്താൽ ഹറാമാവില്ലേ? ഇല്ല, ദീനിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്തല്ല, വാജിബല്ല. പണ്ഡിതന്മാർ പൊതുവെ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുക മാത്രം ചെയ്ത ഒരു കാര്യം, കൽപ്പിക്കാതെ വിട്ട ഒരു കാര്യം, അത് പൊതുവെ സുന്നത്തായിരിക്കും. പൊതുവെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വാജിബായിരിക്കും, അതിന് ചില മറ്റ് തെളിവുകളൊക്കെ ഉണ്ട്. അത് ഒരു പൊതു നിയമത്തിൽ പെട്ടതാണ്. എങ്ങനെയാണ് നിസ്കാരത്തിൽ ഇടത് കൈയിൽ മുകളിൽ വലത് കൈ വെക്കേണ്ടത്? അതാണ് അടുത്തായി പറഞ്ഞു. ഒന്നല്ലെങ്കിൽ അവന് ഇടത് കൈയിൻ്റെ മുകളിൽ അവന് വലത് കൈ വെക്കാം, അങ്ങനെ വെച്ചാൽ മതി. നിസ്കാരത്തിൽ ഇടത് കൈയിന് മുകളിൽ വലത് കൈ പരത്തി വെക്കുക. അത് ഒരാൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, റുസുഖിന് എന്താ പറയുക, മണികണ്ഠം, ആ അതിനു മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് വെക്കാം. അതല്ലെങ്കിൽ ഔ അല സാഇദ്, സാഇദ് എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, കൈത്തണ്ടക്കു മുകളിലോ അല്ലെങ്കിൽ മണികണ്ഠത്തിന് മുകളിലോ അവന് കൈ ഇങ്ങനെ വെക്കാം. അതാണ് ഒരു രൂപം. രണ്ട് രൂപം ഇപ്പോൾ നമ്മളെ കയ്യിലായി. ഏതൊക്കെ? ഒന്ന് ഒന്ന് മണികണ്ഠത്തിന് മുകളിൽ കൈ ഇങ്ങനെ വെക്കുക, അതല്ലെങ്കിൽ കൈത്തണ്ടക്കു മുകളിൽ കൈ ഇങ്ങനെ വെക്കുക.
വതാരതൻ യഖ്ബിദു ബിൽ യുംന അലൽ യുസ്ര. അതല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം, പ്രധാനപ്പെട്ട രൂപം, ഒന്നാമത്തേത് വെക്കലാണ്, ഇങ്ങനെ വെക്കുക, കൈകനെ വെക്കുക, വെച്ചാൽ മാത്രം മതി. രണ്ടാമത്തെ രൂപം വയഖ്ബിദ്, പിടിക്കുക, കൈ ഇടത് കൈയിന് മുകളിൽ വലത് കൈ കൊണ്ട് പിടിക്കുക. കബ്ദ്, കബ്ദ് എന്ന് പറയാൻ പിടിച്ചു എന്നാണ്. അത് ഒരാൾക്ക് മണികണ്ഠത്തിന് മുകളിലോ അതല്ലെങ്കിൽ അവൻ്റെ കൈയിന് മുകളിൽ അവന് പിടിക്കാവുന്നതാണ്. ഇതാണ് നിസ്കാരത്തിൽ കൈ വെക്കേണ്ടതിൻ്റെ രൂപം. ഇത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട രൂപമാണ്. ഒന്നാമത്തേത് വാഇൽ ഇബ്നു ഹുജറിന്റെ ഹദീസിൽ കാണാം. ثم وضع يده اليمنى على ظهر كفه اليسرى والرسغ والساعد. النبي صلى الله عليه وسلم തന്റെ വലതു കൈ ഇടത് കൈയിന് മുകളിൽ വെച്ചു. അത് والرسغ والساعد, അവിടുത്തെ മണികണ്ഠത്തിനും അവിടുത്തെ കൈത്തണ്ടക്കും മുകളിലായാണ് അവിടുന്ന് വെച്ചത്. മറ്റൊരു ഹദീസിൽ, വാഇൽ ഇബ്നു ഹുജറിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, കാന ഇദ ഖാമ ഇല സ്വല ഖബദ അലാ ശിമാലിഹി ബിയമീനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കാരത്തിൽ നിന്നാൽ തൻ്റെ ഇടത് കൈ വലത് കൈ കൊണ്ട് പിടിക്കുമായിരുന്നു. അപ്പോൾ പിടിക്കുക എന്ന രൂപവും വെക്കുക എന്ന രൂപവും ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടും ഒരാൾക്ക് ചെയ്യാവുന്നത്. മഹല്ലുൽ വദായി, കൈ എവിടെയാണ് വെക്കേണ്ടത്? നിസ്കാരത്തിൽ കൈ കെട്ടുമ്പോൾ കൈ എവിടെ വെക്കണം? വയദഉഹുമ അല സദ്രിഹി ഫഖത്. അവൻ നിസ്കാരത്തിൽ കൈ വെക്കുമ്പോൾ അത് അവൻ്റെ നെഞ്ചിനു മുകളിൽ തന്നെ വെക്കണം. നെഞ്ച് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ധാരണ ഹൃദയത്തിന് ഇങ്ങനെ കൊണ്ട് വെക്കണമെന്നാണ്, അങ്ങനെയല്ല. ചില ആളുകൾ അതിൽ വളരെ മോശമായ രൂപങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുന്നതാണ്, അതിന് വെക്കേണ്ടതില്ല. അല സദ്രി, നേരെ വെക്കുക, അത്രയുള്ളൂ. നിസ്കാരം തെക്കല്ലൂഫില്ലാതെ, കാട്ടിക്കൂട്ടലില്ലാതെ, വേണ്ടാത്ത കാര്യങ്ങളിൽ അതിരുകവിച്ചിലില്ലാതെ നിർവഹിക്കുക. അത് ഒന്നും നിങ്ങൾ കൂട്ടേണ്ടതില്ല. വയദഉഹുമ അല സദ്രിഹി ഫഖത്. അവൻ കൈവെക്കുകയാണെങ്കിൽ അവൻ്റെ നെഞ്ചിനു മുകളിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അർറജുലു വൽ മർഅത്തു ഫീ ദാലിക സവ. ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെയാണ്. ഈ വിധി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ. ചില ആളുകൾ പുരുഷന്മാർക്കൊന്നും സ്ത്രീകൾക്ക് വേറൊന്നുമായി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല എന്നാണ് ഷേഖ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ വിഷയത്തിലെ തെളിവ്? പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു, നിസ്കാരത്തിൽ കൈ എവിടെ വെക്കണമെന്ന വിഷയത്തിൽ വന്ന ഹദീസുകളിലെല്ലാം ദുർബലതകളുണ്ട്. എല്ലാ ഹദീസും ഈ വിഷയത്തിൽ ഉള്ള ഹദീസുകളിൽ ന്യൂനതകൾ ഏറ്റവും കുറഞ്ഞ ഹദീസ് നെഞ്ചിനു മുകളിൽ കൈവെക്കാമെന്ന ഹദീസാണ്. വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ ദുർബലതയുണ്ട്. ചില ഹദീസുകളിൽ പൊക്കിളിന് താഴെ, അല്ലെങ്കിൽ പൊക്കിളിന് മുകളിൽ വെക്കാം, അല്ലെങ്കിൽ പൊക്കിളിന് താഴെ വെക്കാം. എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട്. ഉള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലത കുറഞ്ഞ ഹദീസ് വാഇൽ ഇബ്നു ഹുജറിന്റെ ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അന്നഹു റഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഅ യമീനഹു അലാ ശിമാലിഹി ثم وضعهما على صدره. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നെഞ്ചിനു മുകളിൽ കൈവെക്കുന്നത് വാഇൽ ഇബ്നു ഹുജർ കണ്ടതായി അറിയിക്കുന്ന ഹദീസ്. ഈ ഹദീസ് ഇതിലും ദുർബലതയുണ്ട്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞ രണ്ട് പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. ആ രണ്ടിലും ദുർബലതകളുണ്ട് എങ്കിലും ഈ രണ്ട് പരമ്പരകളും ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ബലം ലഭിക്കും. അതുകൊണ്ടാണ് ഈ ദീനിലെ ചില വിഷയങ്ങൾ അറിയാതെ സംശയം. പണ്ടൊരിക്കൽ ഒരാൾ ഈ വിഷയത്തിലോ മറ്റേതോ വിഷയത്തിലോ തർക്കിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കിതാബിൽ ഷെയ്ഖ് പറയുന്നതായി കണ്ടു, അസഹുൽ ഹദീസ് എന്ന് പറയുന്നത് കണ്ടു. അപ്പൊ അസഹ് എന്ന് പറഞ്ഞാൽ കുറച്ച് അറബി പഠിച്ചിട്ട് പറഞ്ഞു, അസഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സഹയ ഹദീസിനാണ്. ഇങ്ങനത്തെ ഒരു ഹദീസ് എങ്ങനെ തള്ളും? യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുസ്തഫ ഹദീസ് എന്ന് പറയുന്ന വിജ്ഞാനം പഠിക്കുന്ന ആൾക്ക് അസഹുൽ ഹദീസ് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും സഹയ ഹദീസ് എന്ന അർത്ഥത്തിലായിരിക്കില്ല. വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ മെച്ചപ്പെട്ടത് എന്ന് മാത്രമേ ചിലപ്പോൾ അതിനർത്ഥം ഉണ്ടാവാം. ചിലപ്പോൾ ആ ഹദീസ് ദുർബലമായിരിക്കും. ചിലപ്പോൾ ദുർബലമായ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? അസഹു മാ വറദ ഫിൽ ബാബ്. ഈ വിഷയത്തിൽ വന്ന ഹദീസിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ആ ഹദീസ് പ്രശ്നമുണ്ടാവും. സഹോദരങ്ങളെ, ദീനിൻ്റെ വിഷയങ്ങൾ തർക്കത്തിന് വേണ്ടി നിങ്ങൾ ആക്കി വെക്കരുത്. ചില ആളുകൾ മസ്ജിദിൽ പോയി, ഇതാണ് ശോഭന, അടുത്ത കൈ എവിടെയും കെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിൽ തർക്കിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ദീൻ പഠിക്കരുത്.
ദീൻ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളിൽ വരെ ചിലപ്പോൾ ഇത് കാണും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമറിയണം. ദീൻ പഠിക്കുന്ന ആകെ ഇതിനു വേണ്ടിയാണ്. ചിലപ്പോൾ ഈ വിഷയത്തിൽ വലിയ കിതാബ് തന്നെ അവൻ്റെ കയ്യിൽ ഉണ്ടാക്കാനുള്ള പോയിന്റ്സ് ഉണ്ടാവും, പക്ഷെ അഖീദയെക്കുറിച്ച് ചോദിച്ചാൽ തൗഹീദിനെക്കുറിച്ച് ചോദിച്ചാൽ അതൊന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ആകരുത്. നിങ്ങൾ ദീൻ പഠിക്കുന്ന ഒരാൾ തർക്കിക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ വന്നതിൽ കൂട്ടത്തിൽ സഹീഹ് ഹദീസ് ഇതാണ്. അതുകൊണ്ട് സഹോദര നെഞ്ചിലാണ് കൈവയ്ക്കേണ്ടത്, നെഞ്ചിലാണ് കൈവയ്ക്കേണ്ടത്. കാരണം ഈ വിഷയത്തിൽ വന്ന ഹദീസിനോട് ഏറ്റവും യോജിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയോട് കൂട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം നെഞ്ചിൽ കൈവയ്ക്കുക എന്നത് മാത്രമല്ല, അതാണ് നിസ്കാരത്തിൻ്റെ രൂപത്തിനും കൂടുതൽ യോജിക്കുന്നത്. കാരണം നേരെ കൈ നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ നിസ്കാരത്തിൽ രണ്ട് കൈകളും ഒന്ന് മറ്റൊന്നിനും മുകളിലായി പൂർണ്ണമായി നിൽക്കും. എന്നാൽ നിങ്ങൾ നിസ്കാരത്തിൽ കൈ ഇങ്ങനെ വെച്ചാലോ താഴ്ത്തിയാലോ, എന്തായാലും കൈയിൻ്റെ കുറച്ച് ഭാഗം പുറത്തും ഒരു കൈ പിന്നെ മറ്റൊരു കൈയിന് അടിയിൽ പൂർണ്ണമായി വരികയില്ല. അതുകൊണ്ട് അള്ളാഹു അലം, ഇതാണ് ഹദീസിൽ കൂടുതൽ യോജിച്ച രൂപമായി മനസ്സിലാകുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സഹോദരങ്ങളെ ഒരിക്കലും അനാവശ്യമായ കാഠിന്യം കാണിക്കരുത്. ചില ആളുകൾ ചിലപ്പോൾ തൗഹീദ് ഇല്ലാത്തൊരുത്തനോട് പോയിട്ട് വരെ ഇത് തർക്കിക്കുന്നത് കാണും. അവന് കൈ എവിടെ വെച്ചിട്ടും കാര്യമില്ല, അവന് തൗഹീദ് ഇല്ലെങ്കിൽ അവൻ നിസ്കാരം തന്നെ സ്വീകരിക്കുന്നില്ല. പിന്നെ അവന് കൈ എവിടെ വെച്ചിട്ട് എന്താ കാര്യം? നീ കൈ എവിടെ വെച്ചാലും വേണ്ടില്ല, നീ ജാറത്ത് പോകുന്ന അവസാനിപ്പിക്കുന്ന അവനോട് പറയാനുള്ളത്. കാരണം കൈ വെക്കുക എന്ന് സുന്നത്താണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം തന്നെ കിതാബിൻ്റെ ആരംഭത്തിൽ ഇതിൻ്റെ മൂലഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഏതോ നാട്ടിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ കൊലപാതകം വരെ സംഭവിച്ചിട്ടുണ്ട്. കൈ എവിടെ വെക്കണം എന്നുള്ള വിഷയത്തിൽ പരസ്പരം തർക്കിച്ചിട്ട് ഒരാൾ മറ്റൊരാളെ കൊന്നുകളും തർക്കം കടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൊലപാതകം വരെ എത്തിയിട്ടില്ലെങ്കിലും പലപ്പോഴും മറ്റു പലയിടത്തും കാര്യങ്ങൾ എത്താറുണ്ട്. സഹോദരങ്ങളെ, ദീനിലെ ഓരോ വിഷയത്തിനും അതിൻ്റെ പ്രാധാന്യം നൽകി അള്ളാഹു നൽകിയതുപോലെ നൽകാം. നീ ഒന്ന് കൂട്ടാനോ കുറക്കാനോ നിൽക്കേണ്ടതില്ല. അള്ളാഹു ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകിയാൽ അതിന് പ്രാധാന്യം കൊടുക്കും, അത് നീ കൂട്ടാനും കുറക്കാനും നിൽക്കേണ്ടതില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, വലാ യജൂസു അൻ യദഅ യദഹു അൽയുംന അലാ ഖാസിറതിഹി. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ വലത് കൈ അവൻ്റെ ഖാസിറത്തിൽ വെക്കാൻ പാടില്ല. ഖാസിറത്ത് എന്ന് പറഞ്ഞ് ഇടുപ്പാണ്. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് നിസ്കരിക്കരുത്. നിസ്കരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ ഓരോ രൂപവുമുണ്ട്. ഉദാഹരണത്തിന് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കും പാടില്ല, അതല്ലെങ്കിൽ വലത് കൈ മാത്രം ഇടുപ്പിൽ കുത്തിക്കൊണ്ട് നിസ്കരിക്കാം, അതിലെ ഇടത് കൈ മാത്രം ഇടുപ്പിൽ കുത്തിക്കൊണ്ട് നിസ്കരിക്കും, ഇങ്ങനെ നിസ്കരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ഇത് മക്രൂഹ് ആണെന്ന് ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ അദ്ദേഹം പറയുന്നു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇഖ്തിസാരി ഫി സ്വലാ. നിസ്കാരത്തിൽ ഇടുപ്പിന് മുകളിൽ കൈവെക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വിലക്കിയത്? എന്തുകൊണ്ടാണ് ഇടുപ്പിൽ കൈവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അള്ളാഹു അലം. പണ്ഡിതന്മാരിൽ ചിലർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ പലതിനും തെളിവില്ല. ചിലർ പറഞ്ഞു, ഷെയ്ത്താൻ ആ രൂപത്തിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അങ്ങനെ പല രൂപങ്ങളും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അലം ഈ വിഷയത്തിൽ വന്നതിൽ ഏറ്റവും ശരിയോട് അടുത്ത് നിൽക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. അവർ പറഞ്ഞു, വക്കാനൽ യഹൂദു യഫ്അലു, യഹൂദർ അവരുടെ ആരാധനകളിൽ ഈ രൂപം സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇടുപ്പിൽ കൈകുത്തി നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇടുപ്പിൽ കൈകുത്തി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നത് യഹൂദരുടെ രീതിയിൽപ്പെട്ടതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം. അടുത്ത ഭാഗം അദ്ദേഹം പറയുന്നു, അൽ ഖുശൂഉ വന്നദറു ഇലാ മൗദിഇ സുജൂദ്. നിസ്കാരത്തിൽ പാലിക്കേണ്ട ഖുശൂഉ ഭയഭക്തി, വന്നദറു ഇലാ മൗദിഇ സുജൂദ് സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കണമെന്നത് അദ്ദേഹം പറയുന്നു. വഅലൈഹി അൻ യഖ്ഷഅ ഫീ സലാത്തിഹി, നിസ്കാരത്തിൽ ഖുശൂഉ നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. നിസ്കാരത്തിൽ ഖുശൂഉ പാലിച്ചിരിക്കണം. ഇമാം അന്നവവി അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടായിരിക്കൽ സുന്നത്താണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. പണ്ഡിതന്മാർക്ക് അപ്രത്യാശമില്ല. അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നവരാരാണ്? നിസ്കാരത്തിൽ ഖുശൂഉ പാലിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഖുർആനിൽ പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അതല്ലെങ്കിൽ ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, നിസ്കാരത്തിൽ ഭയഭക്തി കാത്തു സൂക്ഷിക്കുക എന്നത് അല്ലെങ്കിൽ നിസ്കരിക്കുക എന്നത് ഖാശിഈങ്ങൾക്കല്ലാതെ വളരെ പ്രയാസകരമാണ്. ഖുശൂ ഉള്ളവർക്കെല്ലാം നിസ്കാരം പ്രയാസമുള്ള കാര്യമാണ്. നിസ്കാരത്തിൽ ഖുശൂ രണ്ട് രൂപത്തിലാണ്. ഇത് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. നിസ്കാരത്തിലെ ഖുശൂ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖുശൂഉ അൽ ജവാരിഹ്, ഒന്ന് അവയവങ്ങളുടെ ഖുശൂആണ്. ശരീരത്തിലെ അവയവങ്ങൾ നിസ്കാരത്തിൽ അടക്കത്തോടും ഒടുക്കത്തോടു കൂടി നിർവഹിക്കും. ആൾക്കാർ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട നിസ്കാരം, കോഴി കുത്തുന്നത് പോലെ. അതിൽ ആ തലങ്ങനെ ചൊറിയുന്നു, ഡ്രസ്സ് അങ്ങനെ ആക്കുന്നു, ഭക്ഷണം സഹിക്കുന്നു. നിസ്കാരത്തിലെത്തിയാൽ മുഴുവൻ പണിയിലാണ്. നിസ്കാരത്തിൽ പുറമേക്കുള്ള ഖുശൂഉ് ഇല്ലാത്തതിൻ്റെ അവസ്ഥയാണിത്. പുറമേക്കുള്ള ഖുശൂഉ് ഇല്ലായ്മ ഉള്ളിൽ ഖുശൂഉ് ഇല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. നിസ്കാരത്തിൽ അടക്കത്തിൽ അള്ളാഹുവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. വിനയത്തിൽ, ആദരവിൽ, താഴ്മയോടുകൂടി അള്ളാഹുവിൻ്റെ മുൻപിൽ വണക്കത്തോടുകൂടി നിൽക്കുക. ഖുശൂഉൽ ജവാരിഹ്, അവയവങ്ങൾക്ക് ഖുശൂഉ് വേണം. ഈ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുക. രണ്ടാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഖുശൂഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ഖുശൂആണ്. ഹൃദയം ഖുശൂഉ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിൽ നീ പറയുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിസ്കരിക്കുക. അതാണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന്. നിന്റെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം വർദ്ധിക്കുന്നത് ഈ രണ്ട് ഖുശൂഉം അധികരിക്കുന്നതിനനുസരിച്ചാണ്. ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഖുശൂഉ് എത്രമാത്രം അധികരിക്കുന്നു അത്രയും നിനക്ക് നിസ്കാരത്തിന് പ്രതിഫലമുണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഹൃദയത്തിൻ്റെ ഖുശൂഉ്, മറ്റേ ശരീരത്തിൻ്റെ ഖുശൂഉ്. പണ്ഡിതന്മാർ, സഹാബികൾ മുതലുള്ളവർ ഈ കാര്യം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരത്തിൽ ഖുശൂഉ് ഇല്ലാതിരിക്കുക എന്നത് നിഫാഖിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല, അവർ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുകയില്ല. ആരെ പറ്റി പറഞ്ഞത്? മുനാഫിഖുകളെ പറ്റി പറഞ്ഞത്. വഇദ ഖാമു ഇല സ്സലാത്തി ഖാമു കുശാല യുറാഉന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല. നിസ്കാരത്തിന് നിൽക്കുമ്പോൾ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നിസ്കരിക്കാൻ വരികയില്ല. അങ്ങനെ നിസ്കരിച്ചാൽ തന്നെയും ജനങ്ങളെ കാണിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കുകയില്ല. നമുക്ക് നിങ്ങൾ മുനാഫിഖിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വളരെ കുറച്ച് സ്മരിക്കുമെന്ന്. നമ്മൾ ചിലയുടെ നിസ്കാരങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ കുറച്ചെങ്കിലും നമ്മൾ സ്മരിക്കുന്നുണ്ടോ? അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ഇസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നതിനിടയിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചിന്ത നമുക്ക് എത്ര സമയം വന്നിട്ടുണ്ട്? നിസ്കാരത്തിലാണ്, നിസ്കാരത്തിൽ പറയുന്ന കാര്യം, ദുആഇന്റെ കാര്യം. പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കാം, നിസ്കാരത്തിൽ ഒരാൾ റക്അത്ത് എത്രയായി എന്ന കാര്യത്തിൽ സംശയമുണ്ടായാൽ അവൻ്റെ നിസ്കാരത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അവർ ഉദാഹരണം പറഞ്ഞു, ഞാൻ ആദ്യത്തെ റക്അത്തിലെ സുജൂദിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ റക്അത്തിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ റക്അത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് നാലാമത്തെ റക്അത്തായിരിക്കും. അങ്ങനെയാണ് നിസ്കാരം, അതിലെ റക്അത്തുകളുടെ എണ്ണം കണ്ടെത്താൻ അവർ വഴി പറഞ്ഞത്. നമ്മൾ പലർക്കും നിസ്കാരം എന്താ പറഞ്ഞതെന്ന് തന്നെ ഓർമ്മ ഉണ്ടാവും. അങ്ങ് നിസ്കരിക്കും, മൂന്നാണോ നാലാണോ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരിക്കട്ടെ റക്അത്തും കൂടി എന്ന് പറഞ്ഞ് റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം എവിടെ എത്തി, എന്താണ് ഈ ചെയ്തത്, എവിടെയാണ് നിന്നത് അറിയില്ല. സുബ്ഹാനല്ലാഹ്, ഈ അവസ്ഥ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു ചിലർ നിസ്കാരത്തിൽ പുറമേക്ക് ഖുശൂഉ് ഉണ്ടായിരിക്കും. ഖുശൂഉ് എന്നത് ശൈത്താൻ അനേകം വഴികളിലൂടെ നമ്മെ തെറ്റിക്കുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അവർ കുറച്ച് യുവാക്കളെ കണ്ടു. ഈ യുവാക്കൾ അവർ നടന്നു പോകുന്നത്
വളരെ താഴ്മയുള്ളവരെ പോലെയാണ്. ശരീരമൊക്കെ ഇങ്ങനെ കുരിഞ്ഞ രൂപത്തിൽ മരിക്കാനായ മനുഷ്യന്മാരെ പോലെയാണ് നടക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ മൻ ഹൗല, അവരാരാണ്? അവർ പറഞ്ഞു, നുസാക്ക്, ഭയങ്കര ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, വകാന ഉമർ ഇബ്നുൽ ഖത്താബ് ഇദാ മശാ അസ്റ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ നടക്കുമ്പോൾ അദ്ദേഹം വേഗതയിലാണ് നടന്നിരുന്നത്. വഇദ ഖാല അസ്മ, സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. വഇദ ദറബ ഔജ, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അടിക്കേണ്ടി വന്നാൽ അടിച്ചാൽ നല്ല വേദന ഉണ്ടാകും അടിക്ക്. വഇദ അത്അമ അശ്ബ, ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുവോളം ഭക്ഷണം കഴിക്കുമായിരുന്നു. വകാന ഹുവൻ നാസിഖു ഹഖൻ, അദ്ദേഹമായിരുന്നു യഥാർത്ഥ ഇബാദത്തുള്ള മനുഷ്യൻ. കാട്ടിക്കൂട്ടലല്ല ഖുശൂഇ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് ഇബാദത്തുകൾ വന്നെത്തിയാൽ അല്ലെങ്കിൽ ഹിദായത്ത് ലഭിച്ചു പിന്നെ അവന് ആകെ കാട്ടിക്കൂട്ടലാണ്, വേണ്ടാത്ത രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചില ആൾക്കാർ. ചില ആൾ നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആൾക്ക് ഇങ്ങനെ ഇതിനകത്ത് നിൽക്കും, നേരെ നിൽക്കും, നേരെ നിന്ന് സംസാരിക്കും. നീ അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ ഒരാളെ മുന്നിൽ കുനിയാൻ നിന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരാളെ മുന്നിൽ എത്ര വലിയ പണ്ഡിതനാകട്ടെ വലിയ നേതാവാകട്ടെ, കുനിഞ്ഞു നിൽക്കേണ്ടതില്ല, നേരെ നിൽക്കും. സംസാരിക്കുമ്പോൾ നേർക്ക് നേരെ സംസാരിക്കും. ചില ആളുകൾ ഇതാണ് ഖുശൂഇ എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. നേരെ നിൽക്കലും നേരെ സംസാരിക്കലും ഇതൊന്നും ഖുശൂഇന് എതിരല്ല. അള്ളാഹുവിന് പേടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല, ഈ കാട്ടിക്കൂട്ടലല്ല. പല ആളുകളും ഈ പറഞ്ഞ കാട്ടിക്കൂട്ടലിൽ വീണു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വഖുശൂഉൽ നിഫാഖ്, കപടന്മാരുടെ ഖുശൂഇനെ നിങ്ങൾ സൂക്ഷിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കപടന്മാരുടെ നിഫാഖ്? അൻതറൽ ജസദ ഖാശിഅൻ, ഒരുത്തൻ്റെ ശരീരം നോക്കിയാൽ അതിൽ ഭയഭക്തിയുണ്ട്. വൽഖൽബ ലൈസ ബിഖാശിഅ വൽഖൽബു ലൈസ ബിഖാശിഅ, അവൻ്റെ ഹൃദയത്തിൽ ഒരു ഖുശൂഉമില്ല, ഒരു പേടിയില്ല. ആളെ കണ്ടു കഴിഞ്ഞാൽ മുത്തഖി എന്ന് ഇനി വേറൊരുത്തനെ വിളിക്കാൻ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു പേടിയില്ല, ഒരു ചിന്തയുമില്ല, ഒരു ഭയഭക്തിയുമില്ല. നിങ്ങൾ ആൾക്കാരുടെ മുന്നിൽ കാണിച്ചു ഒരു കാര്യം അവനില്ല. അതുകൊണ്ട് യാതൊരു ഫായിദയും അവന് ദുനിയാവിലോ പരലോകത്തോ ലഭിക്കാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ തല ഇങ്ങനെ താഴ്ത്തി നടന്നു പോകുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ അവനിങ്ങനെ തല ഇങ്ങനെ കുനിച്ചു വച്ചിരിക്കുന്നത് കാണുമ്പോൾ, ചില അങ്ങനെ നിസ്കരിക്കല്ലോ, നിസ്കരിക്കുമ്പോൾ തല ഇങ്ങനെ കുനിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ സാഹിബ റഖബ ഇർഫ റഖബതക, അല്ല മനുഷ്യ നിന്റെ പിരടി ഉയർത്തിപ്പിടിക്ക്. വലൈസൽ ഖുശൂഉ ഫിർ റഖാബ്, നിന്റെ പിരടി വളക്കുന്നതിലല്ല ഖുശൂഉള്ളത്. ഇന്നമൽ ഖുശൂഉ ഫിൽ ഖുലൂബ്, ഖുശൂഉള്ളത് ഹൃദയങ്ങളിലാണ്. ഇൻഷാല്ലാ ഖുശൂഉനെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് ഒരുക്കാനുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കൽ സമയം കുറച്ച് അധികരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ പറഞ്ഞ ഈ വിധിവിലക്കുകൾ, ഓരോ നിസ്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇബാദത്തുകൾ പിഴവുകളില്ലാതെ അള്ളാഹു നിർവഹിക്കാൻ തൗഫീഖ് നൽകുകയും അള്ളാഹു അത് നമ്മിൽ നിന്ന് കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അഅ്മാലിനാ വ ഫീ ഇൽമിനാ വ ഫീ عباداتنا وفي أموالنا وفي أهلينا وفي أولادنا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، استغفرك واتوب إليك.